നിരവധി തവണ ഇവിടെ എത്തിച്ചേരുകയും മുതൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വികസന സമിതി അംഗങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടപ്പോൾ വല്ലപ്പോഴുമുള്ള ആ ഒരു ബന്ധത്തിനപ്പുറം ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നതിന് പോലും ഒരു പ്രചോദനമായി തീർന്നു. മാധവൻ സാറിനെ കുറിച്ച് ടി പി മാധവൻ സാറിനെ കുറിച്ച് ഇവിടെ എല്ലാവരും അനുസ്മരിച്ചു. നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന, നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയാത്ത നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ നമ്മളിൽ എത്തിച്ചേർന്നു. ഗാന്ധിഭവന്റെ പ്രവർത്തകരുടെയും സോമരാജ് സാറിന്റെയും ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടായ ഒരു കഴിഞ്ഞു കൂടാനുണ്ടായ സെക്രട്ടറി ശ്രീ സജിത്ത് ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഗാന്ധിഭവൻ സോമരാജ് സാർ എവിടെ പോയാലും ഏത് യാത്രയിലും മാധവൻ സാർ കൂടെ ഉണ്ടാകും. എല്ലാ ചടങ്ങുകളിലും മാധവൻ സാർ കൂടെ ഉണ്ടാകും, അവിടെ എല്ലാം പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഗാന്ധിഭവനിൽ വരുന്ന എല്ലാവരെയും ആദരിക്കുവാൻ ആ ആദരവ് മാധവൻ സാറിന്റെ കയ്യിൽ നിന്നാണ് എല്ലാവരും ഏറ്റുമാക്കിക്കൊണ്ടിരുന്നത്. ഒരു ജന്മശതാബ്ദിയായിട്ട് വന്നാലും ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിച്ചാലും മരണസംബന്ധമായിട്ടുള്ള ചടങ്ങുകൾക്ക് വന്നാലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആദരവ് നൽകുകയാണെങ്കിൽ ഗാന്ധിഭവനിൽ തീരാ നഷ്ടം. കാരണം ഞാൻ ഗാന്ധിഭവനിൽ വരുമ്പോഴെല്ലാം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നോട് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ടി പി മാധവൻ സാറിന് അത്തരത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ ഉള്ള കഴിവുള്ള കഴിവുറ്റ കലാകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. മാധവൻ സാറിന് ഭക്ഷണം ഒരുക്കുകയും ഗാന്ധിഭവൻ കുടുംബത്തിന്റെ കിച്ചൺ സേവന പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥനാ ഗീതം. നടൻ മധു ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇത് മധു അല്ലേ ചെയ്ത ഒരു സന്ദർഭം പുള്ളി പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ ജീവിതം മാറുകയാണ്, കാരണം സിനിമാ രംഗത്തേക്ക് പോവുകയാണ്. പിന്നെ മധുവിന്റെ കൂടെ പ്രിയ എന്ന് പറയുന്ന സിനിമയിൽ അതിന്റെ നായികയെ അന്വേഷിച്ചുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം പാലിക്കേണ്ടത് കൊണ്ട് നിരവധി തവണ ഇവിടെ എത്തിച്ചേരുകയും മുതൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വികസന സമിതി അംഗങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടപ്പോൾ വല്ലപ്പോഴുമുള്ള ആ ഒരു ബന്ധത്തിനപ്പുറം
നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നതിന് പോലും ഒരു പ്രചോദനമായി തീർന്നു. മാധവൻ സാറിനെ കുറിച്ച്, ടി പി മാധവൻ സാറിനെ കുറിച്ച് ഇവിടെ എല്ലാവരും അനുസ്മരിച്ചു. നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന, നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയാത്ത നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ നമ്മളിൽ എത്തിച്ചേർന്നതിന്റെയും ഗാന്ധിഭവന്റെ പ്രവർത്തകരുടെയും സോമരാജ് സാറിന്റെയും ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടായ ഒരു കഴിഞ്ഞു കൂടാനുള്ള സെക്രട്ടറി ശ്രീ സജിത്ത് ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഗാന്ധിഭവൻ സോമരാജ് സാർ എവിടെ പോയാലും ഏത് യാത്രയിലും മാധവൻ സാർ കൂടെ ഉണ്ടാകും. എല്ലാ ചടങ്ങുകളിലും മാധവൻ സാർ കൂടെ ഉണ്ടാകും. അവിടെ എല്ലാം പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഗാന്ധിഭവനിൽ വരുന്ന എല്ലാവരെയും ആദരിക്കുവാൻ ആ ആദരവ് മാധവൻ സാറിന്റെ കൈകളിൽ നമ്മൾ എല്ലാവരും ഏറ്റുമാക്കിക്കൊണ്ടിരുന്നു. ഒരു ജന്മശതാബ്ദിയായിട്ട് വന്നാലും ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിച്ചാലും മരണസംബന്ധമായിട്ടുള്ള ചടങ്ങുകൾക്ക് വന്നാലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആദരവ് നൽകുകയാണെങ്കിൽ ഗാന്ധിഭവനിൽ തീരാ നഷ്ടം. കാരണം ഞാൻ ഗാന്ധിഭവനിൽ വരുമ്പോഴല്ല എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നോട് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും ടി പി മാധവൻ സാറിന് അത്തരത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ ഉള്ള കഴിവുള്ള കഴിവുറ്റ കലാകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായി ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും ടി പി മാധവൻ സാറിന് അത്തരത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ ഉള്ള കഴിവുള്ള കഴിവുറ്റ കലാകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ ഉള്ള കഴിവുള്ള കഴിവുറ്റ കലാകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ചേട്ടാ സൈഡിലോട്ട്.